ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുസ്ക ബിരിയാണിയാണ്. ഇതൊരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ വളരെ സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. ഞാനിവിടെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ മീറ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പ്ലെയിൻ ആയിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് ഓപ്ഷനായ ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. റൈസിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിയനയില, 4 പച്ചമുളക്. പച്ചമുളക് എരിവ് അധികം വേണ്ടാത്തവർ പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്കിതിനൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ കഴുകി വൃത്തിയാക്കി 1-5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത ബസുമതി റൈസ് 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് ചൂടാകാനായിട്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു തക്കോലം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 പീസ് കറുവപ്പട്ട, ബേ ലീഫിൻ്റെ 1 ചെറിയ പീസ്, 2 ഗ്രാമ്പു, കുറച്ച് പെരുംജീരകം, ഇത്രയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് അതിന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു സവാളയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാല റൈസിൽ കംപ്ലീറ്റ് ആയിട്ടാവണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനെ. ഇനി ഇതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളവും അളക്കുന്നത്. ഞാൻ 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 3 കപ്പ് വെള്ളം എന്ന ഒരു കണക്കാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പ്രഷർ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 1 ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പ് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നല്ലൊരു മണം വരുന്നുണ്ട്. ആ മസാലയുടെയൊക്കെ ഒരു മണം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുസ്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം.
അങ്ങനെ നമ്മുടെ കുസ്ക ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, നല്ല സ്പൈസിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ സാലഡും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. താങ്ക് യു.